Hi friends, I am Inventor. Now, we will do the exhaust manifold. This is what we will learn about the new things. If we learn one thing, we will learn here. That's why we are learning the new axis, 3D curve. Now, we will open the millimeter in the worksheet. If we millimeter, we will change the dimension. Now, we will select the sketch. Select the XY plane. ഇതിനകത്ത് നമ്മൾ അസംബ്ലി ഒന്നും ചെയ്തില്ല പക്ഷേ നമുക്ക് 3D കർവ് ആ വേണ്ടത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സർക്കിൾ എടുത്ത് വരച്ചിട്ട് അതിന് ഡൈമെൻഷൻ ചെയ്യാം ഡൈമെൻഷൻ ചെയ്തതിന് ശേഷം നമുക്ക് സർക്കിളിൻ്റെ കുറച്ച് പാർട്ട് ട്രിം ചെയ്ത് കളയേണ്ടതുണ്ട് ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഒറിജിൻ നിന്ന് സെൻറ്ററിലേക്കും സെൻറ്ററിൽ നിന്ന് കാണുന്ന പോലെ സൈഡ് വശത്തേക്കും കൊടുത്തിട്ട് അതിനെ നമ്മൾ കൺസ്ട്രക്ഷൻ ലൈനാക്കി മാറ്റണം അതായത് ലൈനിനെ രണ്ടിനെയും കൺസ്ട്രക്ഷൻ ലൈനാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ വഴി കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ആ ലൈന് കൺസ്ട്രക്ഷനിൽ എടുക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ ട്രിം ടൂൾ എടുത്തിട്ട് ട്രിം ചെയ്ത് കളയാം നമുക്ക് ആവശ്യമില്ലാത്ത പക്ഷെ ട്രിം ചെയ്ത് കളയാം ഇനി ഒരു അടുത്ത ലൈൻ ടൂൾ എടുത്തിട്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാം നമ്മുടെ സർക്കിളിൽ നിന്ന് ഇനി നമ്മൾ ബാക്കിയുള്ളതിനെ ഡൈമെൻഷൻ ചെയ്തിട്ട് ഫുള്ളി കൺസ്ട്രെയിൻ ഇപ്പം കൺസ്ട്രെയിൻ ആണ് പക്ഷേ നമ്മൾ കറക്റ്റ് ഡൈമെൻഷനിലേക്ക് മുഴുവനും കൊണ്ടുവരാം അപ്പോൾ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഒന്നിക്കൽ കീബോർഡിൽ ഡി ഞെക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൈമെൻഷൻ ടൂൾ ഓപ്പൺ ആവും അല്ലെങ്കിൽ മുകളിൽ പോയി ഡൈമെൻഷൻ ടൂൾ പിന്നെ കൊടുത്ത് ഫുള്ളി ഡൈമെൻഷൻ ചെയ്യാം അതായത് നമ്മുടെ ഇതിനെ ഫുള്ളി കൺസ്ട്രെയിൻ ആക്കുക ഫിനിഷ് സ്കെച്ച് അടിക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 3D കർവ് ചെയ്യാൻ ആദ്യം സ്കെച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്ലെയിനും ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ അകത്ത് നമ്മൾ വൈ സെറ്റ് പ്ലെയിന് സെലക്ട് ചെയ്യുക അതായത് അടുത്ത് നമ്മൾ വൈ സെറ്റ് പ്ലെയിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓറിയൻ്റായി വരും ഇനി നമുക്കത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങ് കോർണറിൽ പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് പിന്നെ വേർട്ടിക്കലായിട്ട് ആക്കാൻ പറ്റും വേർട്ടിക്കലായി കഴിഞ്ഞാൽ ലൈൻ ടൂൾ എടുത്തിട്ട് നമ്മൾ അടുത്ത ഒരു ലൈൻ കാണുന്ന പോലെ വരിക അതിനുശേഷം നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലറ്റിൽ 10mm ഫില്ലറ്റ് കൊടുക്കുക 10mm അല്ല 50mm ആണ് കൊടുക്കേണ്ടത് 55 അതിൻ്റെ ലെങ്ത്താണ് വരുന്നത് 50mm പിന്നെ ഫില്ലറ്റ് കൊടുത്തിട്ട് നമ്മൾ രണ്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഫില്ലറ്റ് നമുക്ക് അവിടെ കിട്ടും ഫില്ലറ്റ് കൊടുത്തതിന് ശേഷം നമ്മളിനി ഡൈമെൻഷൻ ചെയ്യാം നിങ്ങൾ ഡൈമെൻഷൻ ടൂൾ എടുക്കുക ഞാൻ അതിൽ കൊടുത്ത പോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഡൈമെൻഷൻ കൊടുക്കുക അങ്ങനെ എല്ലാ ഡയമെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുണ്ട് ഫുള്ളി കൺസ്ട്രെയിൻ ആയാൽ ഫിനിഷ് സ്കെച്ച് അടിക്കുക ഇപ്പോൾ ഇങ്ങനെ കാണും ഇനി നമുക്കിതിനെ 3D കർവിലേക്ക് മാറ്റണം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D സ്കെച്ച് എടുക്കുക 3D സ്കെച്ച് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇൻ്റർസെക്ഷൻ ഓഫ് കർവ് എന്ന് കാണും ഇൻ്റർസെക്ഷൻ ഓഫ് കർവ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് കർവ് സെലക്ട് ചെയ്യുക എന്നിട്ട് സെക്കൻഡ് കർവ് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ കർവ് ജനറേറ്റ് ആയി വരുന്നത് കാണാൻ സാധിക്കും ഇതാണ് നമ്മൾ പിന്നെ എക്സ്ട്രൂഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള കർവ് തേച്ച് നമുക്ക് വിസിബിലിറ്റി ഓഫ് ആക്കാം അപ്പോൾ സ്കെച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അങ്ങനെ നമ്മുടെ ആവശ്യമില്ലാത്ത സ്കെച്ച് മുഴുവൻ നമ്മൾ വിസിബിലിറ്റി ഓഫ് ആക്കി വെക്കുക പിന്നെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം നമ്മുടെ 3D കർവ് മാത്രമായിട്ടുണ്ട് ഇനി നമുക്ക് 3D കർവിനെ ഫിനിഷ് സ്കെച്ച് അടിക്കാം സ്കെച്ച് ഫിനിഷ് ആയിട്ടില്ല ഇനി നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ സ്കെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ കാണിക്കും അതിൻ്റെ അകത്ത് നേരത്തെ എടുത്താതെ വൈ സെറ്റ് പ്ലെയിനെ തന്നെ സെലക്ട് ചെയ്യുക വൈ സെറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് നമുക്കതിനെ സർക്കിൾ യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം ആ ഒറിജിനൽ അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ അപ്രോപ്രിയേറ്റ് ഡയമെൻഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്ത് അതേ ഡയമെൻഷൻ യൂസ് ചെയ്തിട്ട് അവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക സർക്കിൾ ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കെച്ച് ഫിനിഷ് ആയിട്ടുണ്ട് ഫിനിഷ് സ്കെച്ച് കൊടുക്കുക ഇനി നമുക്കതിലൂടെ ആ എക്സോസ്റ്റ് മാനിഫോൾഡ് ക്രിയേറ്റ് ചെയ്യണം അതിന് എക്സ്ട്രൂഷൻ്റെ ആ പോർഷനിലാണ് പോകേണ്ടത് അതിൽ സ്യൂപ്പ് എന്ന് പറഞ്ഞ എക്സ്ട്രൂഷൻ ഉണ്ടാവും അപ്പോൾ നമ്മുടെ എക്സ്ട്രൂഡ് ചെയ്യേണ്ട പോർഷൻ സെലക്ട് ചെയ്യുക അതായത് ആ സർക്കിൾ സെലക്ട് ചെയ്യുക പിന്നെ ആ പാത്ത് സെലക്ട് ചെയ്യുക പാത്ത് എന്ന് പറയുമ്പോൾ ആ 3D കർവ് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ടാപ്പർ വേണം അപ്പോൾ പിന്നെ അവിടെ ടാപ്പർ ഇൻ്റെ ഡയമെൻഷനും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിംഗിൾ മാനിഫോൾഡ് ആയി വന്നിട്ടുണ്ട് അടുത്തത് നമുക്കിതുപോലെ 3 എണ്ണം ഉണ്ടാക്കണം അതായത് ഇനി 2 കോപ്പിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാറ്റേൺ ക്ലിക്ക് ചെയ്യുക പാറ്റേൺ ക്ലിക്ക് ചെയ്തിട്ട് മുന്നത്തെ വീഡിയോ ചെയ്ത പോലെ തന്നെ ആ
പിന്നെ ഏത് സെക്ഷനാണോ ആ സെക്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആക്സിസ്, ആക്സിസ് ഇതിൻ്റെ അകത്ത് വരുന്നത് എക്സ് ആക്സിസ് ആണ്. ആ എക്സ് ആക്സിസിന് വെച്ച് കൊടുത്ത് നമ്മുടെ അതിൽ എത്ര നമ്പറാണ് വേണ്ടത് അതിൽ 3 എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡിസ്റ്റൻസ് 260 സംതിങ് ആണ്, അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മാനിഫോൾഡ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ 3 മാനിഫോൾഡ് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്യൂപ്പ് എക്സ്പാൻഡ് ചെയ്യുക. റൈറ്റിലെ സ്യൂപ്പ് എക്സ്പാൻഡ് ചെയ്ത് സ്കെച്ചിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഷെയർ സ്കെച്ച് എന്ന് കാണാം, അത് മുകളിലോട്ട് ഷെയർ സ്കെച്ച് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രൂഷൻ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ എക്സ്ട്രൂഷൻ്റെ ലെങ്ത് എത്രയാണോ അത് 269 സംതിങ് ആണ് വരിക. അപ്പോൾ ആ പിന്നെ 69 അല്ല 269 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള എക്സ്ട്രൂഷൻ കിട്ടും. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു സോളിഡാണ്, അതിനെ നമുക്കിനി പിന്നെ പൈപ്പാക്കി മാറ്റണം. അതിന് നമ്മൾ ഷെല്ല് ക്ലിക്ക് ചെയ്യുക. ഷെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഓരോ ഫേസും നമുക്ക് പിന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹോളോ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 mm തിക്നെസ് തന്നെ ചൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മാനിഫോൾഡ് റെഡിയായി. ഇനി നമുക്ക് എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷൻ വരക്കാൻ വേണ്ടിയിട്ട് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സെൻട്രൽ പോയിൻ്റ് ഓഫ് ലൂപ്പ് എഡ്ജ് ക്ലിക്ക് ചെയ്തിട്ട് സൂം ചെയ്തിട്ട് അതിൻ്റെ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിൻ്റ് നമുക്ക് വരയാനായിട്ട് അവർ അവസരം തരും. അത് ചെയ്തതിന് ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിന് സെലക്ട് ചെയ്യുക മുകളിൽ നിന്ന്. അതിൽ നിന്ന് നമ്മൾ പിന്നെ എക്സ് വൈ പ്ലെയിന് പാരലലായിട്ട് എക്സ് വൈ പ്ലെയിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലെയിന് വന്നത് കാണാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് സ്കെച്ച്, സ്റ്റാർട്ട് സ്കെച്ച് പോയിട്ട് നമ്മുടെ പ്ലെയിനിൻ്റെ ഒരു സൈഡിൽ വരുമ്പോൾ പ്ലെയിന് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് ഹൈലൈറ്റ് ആവുന്നത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. പ്ലെയിനിൻ്റെ അടുത്ത് അടുത്തോട്ട് നമ്മുടെ മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ പ്ലെയിൻ ഹൈലൈറ്റ് ആവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്ലെയിൻ ആഡ് ആവത്തുള്ളൂ. ഇനി നമുക്ക് പിന്നെ അവിടെ വരയണം. അതിന് ലൈൻ ടൂള് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒരു പിന്നെ ഷേപ്പ് വരഞ്ഞെടുക്കുക. ഷേപ്പ് വരഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പിന്നെ ലൈൻ്റെയും സെൻറ്റർ പോയിൻ്റ് ജോയിൻ ചെയ്ത്, അതായത് ലൈനിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കാണിച്ചു തരും. ആ സെൻറ്റർ പോയിൻ്റ് രണ്ടും നമ്മൾ ജോയിൻ ചെയ്യുക. സെൻറ്റർ പോയിൻ്റ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കതിനെ പെർപെൻഡിക്കുലർ ആക്കണം. അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ടൂൾ കിട്ടും. പെർപെൻഡിക്കുലർ ടൂൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈനും നമുക്ക് പെർപെൻഡിക്കുലറായ ഒരു ലൈനും തമ്മിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർപെൻഡിക്കുലർ ആവും. പിന്നെ ഞാനിപ്പോൾ ചെയ്തത് മുകളിലത്തെ ലൈന് വേർട്ടിക്കലാക്കിയതാണ്. അപ്പോൾ അതും കൂടി ചെയ്യാം. ഇനി നമുക്ക് ഫില്ലറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഫില്ലറ്റ് കൊടുക്കുക. ഫില്ലറ്റ് ഇവിടെ 10 mm ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുക. നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ആയാൽ ഇനി അടുത്തത് അതിനെ കൺസ്ട്രെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡയമെൻഷൻ കൊടുക്കുക. അതെന്ന് പറയുന്നത് 44.5 എന്നുള്ള ഡയമെൻഷൻ കൊടുക്കുക. 44.5 mm. ഇനി അടുത്ത ഡയമെൻഷൻ കൊടുക്കുക. അതെന്ന് പറയുന്നത് 22.5. അടുത്ത ഡയമെൻഷൻ എന്ന് പറയുന്നത് 41+84.5 കൊടുക്കുക. അടുത്തത് 41+64 കൊടുക്കുക. അടുത്തത് 82. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ആ സെൻട്രലിൽ വരച്ച നമ്മൾ പെർപെൻഡിക്കുലർ കൺസ്ട്രക്ഷൻ ലൈനാണെന്ന് കൂടി ഓർമ്മിക്കണം. ഫിനിഷ് സ്കെച്ച് അടിച്ചതിന് ശേഷം നമ്മളിനി എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രൂഷൻ്റെ പിന്നെ ഇതെന്ന് പറയുന്നത് 10 mm കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് കീ പിന്നെ മൗസിൻ്റെ സെൻട്രൽ ബട്ടൺ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ഡയറക്ഷനിലേക്കാണ് എക്സ്ട്രൂഡ് ആയെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സ്ട്രൂഷൻ വന്നിട്ടുണ്ട്. നമുക്കിനി അവിടെ ഹോൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ചെറിയ പണിയും കൂടി.
നമുക്ക് അവിടെ ഹോൾസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിൽ വന്നിട്ട് എക്സ്ട്രൂഷൻ എക്സ്പാൻഡ് ചെയ്തിട്ട് സ്കെച്ചിൽ എഡിറ്റ് സ്കെച്ച് എടുക്കുക. സ്കെച്ച് ഒന്നും കൂടി എഡിറ്റ് ചെയ്യുക, എന്നിട്ട് മുകളിൽ ജോമെട്രി എന്നുള്ള പോർഷനിൽ പോയി കഴിഞ്ഞാൽ ജോമെട്രി സെലക്ട് ആക്കുക. എന്നിട്ട് നമ്മൾ ഉള്ളിലത്തെ സോളിഡിൻ്റെ ഉള്ളിലത്തെ പിന്നെ സൈഡ് ആയ റിങ് സെലക്ട് ചെയ്യുക. മൂന്നിൻ്റെയും ഉള്ളിലത്തെ റിങ് സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി സ്കെച്ച് ഫിനിഷ് ചെയ്യുക. ഫിനിഷ് സ്കെച്ച് കൊടുക്കുക. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്ട്രൂഷൻ വേണ്ട. അപ്പോൾ എക്സ്ട്രൂഷൻ എടുത്ത് ഡിലീറ്റ് ക്ലിക്ക് ചെയ്തൊരു പോപ്പപ്പ് വരും. ആ പോപ്പപ്പിൽ ആ അൺടിക്ക് ചെയ്തതിന് ശേഷം, അതായത് സ്കെച്ച് ഡിലീറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം എക്സ്ട്രൂഷൻ എടുത്തിട്ട് നമ്മുടെ എക്സ്ട്രൂഷൻ പോർഷൻ സെലക്ട് ചെയ്യുക. ഇപ്പം കാണാൻ ഹോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഡയറക്ഷൻ ശ്രദ്ധിക്കുക, എന്നിട്ട് കറക്റ്റ് ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എക്സ്ക്ലൂഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ടിങ് ഹോൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ സ്കെച്ച് സെലക്ട് ചെയ്തിട്ട് നേരത്തെ അതേ പ്ലെയിന് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ പോയി പോയിൻ്റ് എന്നുള്ള ആ ടെക്സ്റ്റിൻ്റെ അടിയിൽ പോയിൻ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 4, 4, 8 പോയിൻ്റ് കൊടുക്കുക. പോയിൻ്റ് ശ്രദ്ധിക്കണം, നേരെ ഹൊറിസോണ്ടലും വെർട്ടിക്കലായിരിക്കണം. അതായത് ഇപ്പോൾ അത് കാണിച്ചു തരും നിങ്ങൾക്ക് രണ്ട് പോയിൻ്റ് തമ്മിൽ ഒരേ ലൈനിലാണോ ഉള്ളതെന്നും വെർട്ടിക്കലാണോന്നും അത് ഇവിടെ കൊണ്ടുവച്ചാൽ കാണിച്ചു തരും. അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അവിടെ കൊടുക്കുക. അങ്ങനെ നമ്മൾ കൊടുക്കുകയെന്ന് വെച്ചാൽ മുകളിൽ 4 താഴെ 4 പോയിൻറ്റും കൊടുക്കുക. അതിനുശേഷം അടിയിൽ വന്നിട്ട് നമ്മൾ ഗ്രാഫിക്സ് ഓഫ് ചെയ്യുക. അടിയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാഫിക്സ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മുടെ പോയിൻ്റ് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ ലൈനിലാണോ പിന്നെ നടുക്കത്തെ രണ്ട് പോയിൻറ്റും താഴത്തെ രണ്ട് പോയിൻറ്റും തമ്മിൽ വെർട്ടിക്കലി ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ വെർട്ടിക്കലാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ജോലി. അപ്പോൾ ഡയമെൻഷൻ കൂടി ചെയ്യുക. അപ്പോൾ ഡയമെൻഷൻ ചെയ്യാൻ നമുക്ക് ഒന്നുകൂടി ചെയ്യണം, ആ ജോമെട്രി ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ആദ്യം നമ്മൾ ആഡ് ചെയ്ത ആ പോയിൻറ്റും കൂടി നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യണം. അതെന്തിനാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ നമുക്ക് ആ പോയിൻ്റ് യൂസ് ചെയ്തിട്ട് ഡയമെൻഷൻ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്, അല്ലാതെ വേറെ പിന്നെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഡയമെൻഷൻ കറക്റ്റായിട്ട് ഡയമെൻഷൻ അവിടെ കൺസ്ട്രെയിൻ എലമെൻറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു പോയിൻ്റ് ജോമെട്രി ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളിതിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ഡയമെൻഷൻ ചെയ്യുക. നമ്മൾ എല്ലാ ഡയമെൻഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫിനിഷ് സ്കെച്ച് അടിച്ചതിന് ശേഷം ഇനി നമ്മൾ ഹോള് എക്സ്ട്രൂഡ് ചെയ്ത് കളയണം. അതിന് ഹോള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പോയിൻറ്റും സെലക്ട് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഹോള് സെലക്ട് ചെയ്യുക. ത്രൂ ഹോള്, ആ ഹോളിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 10 mm ആയിട്ട് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ഹോള് എക്സ്ട്രൂഡായി പോയിട്ടുണ്ട്, അതായത് ഹോള് ക്രിയേറ്റ് ആയി പോയിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് എൻഡിൽ അടുത്ത എൻഡിൽ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിന് സെലക്ട് ചെയ്യുക. പ്ലെയിന് സെലക്ട് ചെയ്തിട്ട് സൈഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഏതിന് പാരലലായിട്ടാണോ കിട്ടുന്നത് നോക്കുക. അതായത് നമ്മുടെ വൈസെഡ് പ്ലെയിന് പാരലലായിട്ടാണ് കിട്ടുക. അപ്പോൾ വൈസെഡ് പ്ലെയിൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ അവിടെ മൈനസ് നമ്മൾ നേരത്തെ എക്സ്ട്രൂഷൻ്റെ ലെങ്ത് എത്ര കൊടുത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് -269 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അവിടെ പ്ലെയിൻ വന്ന് നിൽക്കും. ഇനി നമുക്ക് ആ പ്ലെയിനിൽ സ്കെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്കെച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്ലെയിൻ ഹൈലൈറ്റ് ആയി വരുമ്പോൾ അതും ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്കെച്ച് ചെയ്യാൻ പറ്റും. ഇനി ലൈൻ ടൂൾ എടുത്തിട്ട് അവിടെ ഒരു സിമ്പിൾ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫില്ലറ്റാണ് കൊടുക്കേണ്ടത്. ഫില്ലറ്റ് കൊടുക്കുക. ഫില്ലറ്റ് എന്ന് പറയുന്നത് 10 mm ഫില്ലറ്റ് കൊടുക്കുക നമ്മൾ. പിന്നെ ഫില്ലറ്റ് കൊടുക്കേണ്ട ലൈനിൽ തമ്മിൽ രണ്ട് ലൈനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് ഫില്ലറ്റ് വന്ന് നിൽക്കും. ഫില്ലറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഫില്ലറ്റിൻ്റെ രണ്ട് പിന്നെ പോയിൻറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഡയമെൻഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ഒരു നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ട്രയാങ്കിൾ ടൂൾ എല്ലാ മൂന്ന് സൈഡും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക. രണ്ട് പോയിൻറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡയമെൻഷൻ വരുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അലൈൻ ചെയ്യുക. അലൈൻ ചെയ്തതിന് ശേഷം
ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡയമെൻഷൻ്റെ അവിടെ തന്നെ ഉണ്ടാവും. അത് വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡയമെൻഷൻ കൊടുക്കാം. ഇനി നമുക്ക് ട്രയാങ്കിളിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർക്കിളിനെ കൺസ്ട്രക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സർക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിൾ കൺസ്ട്രക്ഷനിലായിട്ട് വരും. അത് നമ്മളൊരു തൽക്കാലം ഒരു സാമ്പിൾ സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ കോയിൻസിഡൻറ്റ് ടൂൾ, അതായത് മുകളിൽ കാണുന്ന കോയിൻസിഡൻറ്റ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് സർക്കിളിൻ്റെ ഔട്ടർ സെൻറ്റർ ഔട്ടർ സൈഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ അതിന് കറക്റ്റായിട്ട് അലൈനായിട്ട് വരും. നമ്മൾ ഇത് തന്നെ മൂന്ന് പോയിൻറ്റിന് ചെയ്യുക. ഔട്ടർ ക്ലിക്ക് ചെയ്യുക, പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക, ഔട്ടർ ക്ലിക്ക് ചെയ്യുക, പോയിൻ്റ് ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ ജോമെട്രി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ആക്സിസ് ആക്സിസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ആംഗിൾ 105 ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സോസ്റ്റ് കറക്റ്റായിട്ട് എക്സോസ്റ്റ് സൈഡിലെ കണക്ഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ആ ഹോളും കൂടി എക്സ്ട്രൂഡിൽ ഒഴിവാകേണ്ടതുകൊണ്ട് ആദ്യം സ്കെച്ച് എടുക്കുക. എന്നിട്ട് ആ സെൻറ്റർ പോയിൻ്റിൽ വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരിക, സ്കെച്ച് സെലക്ട് ചെയ്യുക, അതിൻ്റെ സർക്കിൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ട് ഒരു സർക്കിൾ വരിക. ആ സർക്കിൾ വരഞ്ഞ ശേഷം ഡയമെൻഷൻ ടൂൾ എടുത്തിട്ട് നമ്മളത് 48mm ഡയമെൻഷൻ ചെയ്യുക. ഡയമെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫിനിഷ് സ്കെച്ച് അടിക്കുക. അപ്പോൾ നമ്മുടെ സ്കെച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. സ്കെച്ച് ഫിനിഷായതിന് ശേഷം നമ്മൾ എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് ഡയറക്ഷൻ ചെക്ക് ചെയ്തിട്ട് ഇല്ലേ ഡയറക്ഷൻ മാറ്റുക, ഡയറക്ഷൻ മാറ്റി 10mm എക്സ്ട്രൂഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കണക്ഷനും ശരിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഹോള് സെലക്ട് ചെയ്യണം. ഇക്കാര്യം ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഫസ്റ്റ് ഹോള് സെലക്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ കോൺസെൻട്രിക് ആക്കുക. കോൺസെൻട്രിക് ആക്കിയതിന് ശേഷം നമ്മളൊരു ഹോൾ അവിടെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ആയ പിന്നെ നമ്മുടെ കേവ് അല്ലെങ്കിൽ ആയ ഫില്ലറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫില്ലറ്റിൻ്റെ ഇതിൻ്റെ ഹോളിൻ്റെ ഡയമെൻഷൻ കൊടുക്കുക 10mm. എന്നിട്ട് ത്രൂ ഹോൾ എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് പിന്നെ ത്രൂ ഹോൾ എന്നുള്ളത് മാറ്റിയിട്ട് ഡിസ്റ്റൻസ് കൊടുക്കണം. ത്രൂ ഹോൾ എന്നുള്ളത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുഴുവനായിട്ടും നമുക്ക് ഹോളായി പോകുന്നത് കാണാൻ സാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹോള് പാറ്റേൺ കിട്ടാൻ വേണ്ടി നമ്മൾ പിന്നെ സർക്കുലർ പാറ്റേൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഹോള് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആക്സിസ് ആക്സിസ് ഇതിൽ എക്സ് ആക്സിസ് കൊടുത്തു കഴിഞ്ഞാൽ ഹോള് കറക്റ്റായിട്ട് വരും. ഇനി ആ ഹോളിൻ്റെ നമ്പർ മൂന്ന് നമ്പറിലേക്ക് മാറ്റുക, മൂന്ന് എന്ന് മാറ്റുക. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഹോള് വന്നിട്ട് നിന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ എക്സ്ട്രോസ് മാനിഫോൾഡ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് ലുക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് തൽക്കാലം മെറ്റീരിയൽ മാറ്റാം. മെറ്റീരിയൽ ക്രോമിയം ബ്ലൂ അങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റീരിയലിലേക്ക് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കൂൾ ഫിനിഷ് കിട്ടും. അപ്പോൾ നമ്മുടെ എക്സ്ട്രോസ് മാനിഫോൾഡ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മിനോഷ് സൈനിങ് ഓഫ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.